നമസ്കാരം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ കൊടുമ്പിരിക്കു കൊണ്ടു കൊള്ളുമ്പോൾ കോൺഗ്രസിലെ രണ്ട് നേതാക്കളുടെ ശൂന്യത നമ്മൾ എടുത്തു പറയേണ്ടതാണ് അത് ഒന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ ലീഡർ കെ കരുണാകരൻ്റെയും മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെയും ഒരു കാലത്ത് ഇവർ ഇരുവരുമായിരുന്നു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തുള്ള കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന് പറയപ്പെടുന്നു കെ കരുണാകരന് ശേഷം കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസാന വാക്ക് എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു കരുണാകരൻ ഇല്ലാതെ ഇവിടെ ഒരു കോൺഗ്രസ് ഇല്ല എന്ന് പ്രവർത്തകർ പണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടി മരിക്കുന്നതുവരെ ഉമ്മൻചാണ്ടി ഇല്ലാതെ ഒരു കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ് ആ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞിരുന്നത് അതുപോലെ ഇന്നൊരാളെപ്പോലും എടുത്തു പറയുവാൻ പ്രവർത്തകർക്ക് ഇല്ല എന്നതാണ് സത്യം ഒരുപക്ഷെ ഈ രണ്ട് നേതാക്കളെപ്പോലെ ഈ രണ്ട് നേതാക്കളെപ്പോലെ കോൺഗ്രസ് പ്രവർത്തകർ ഇത്രയേറെ സ്നേഹിച്ച മറ്റ് നേതാക്കൾ കോൺഗ്രസിലുണ്ടോ എന്ന് പോലും സംശയമാണ് കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും സന്തോഷങ്ങളും വേദനകളും തങ്ങളുടെ സ്വന്തം വേദനകളും സന്തോഷങ്ങളുമായിട്ടാണ് പ്രവർത്തകർ അന്ന് ഏറ്റെടുത്തിരുന്നത് അത്രമാത്രം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഈ നേതാക്കൾക്കുള്ള സ്വീകാര്യതയും ഒപ്പം തന്നെ ഇവർക്കുള്ള സ്വാധീനവും വളരെ വലുതായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ സാധാരണക്കാരായ പ്രവർത്തകരെ എത്ര അധികാരമുണ്ടായാലും പേരെടുത്ത് വിളിക്കാൻ പാകത്തിൽ ഈ രണ്ട് നേതാക്കളും അവരെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാത്ത ഗുണമാണ് അത് നേതാക്കൾ കണ്ടുപഠിക്കേണ്ട കാര്യവും പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങളൊപ്പമുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊടുക്കാൻ എന്നും ഉമ്മൻചാണ്ടിക്കും കരുണാകരനും കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു ഇരുവരുടെയും വിജയവും അങ്ങനെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ ഇരു ധ്രുവങ്ങൾ ആയിരുന്നുവെങ്കിൽ കൂടിയും ഉമ്മൻചാണ്ടിക്കും കരുണാകരനും പ്രത്യേകതകൾ ഏറെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവരെന്നും ഓരോ ഗ്രൂപ്പുകളുടെ വക്താക്കളായി നിൽക്കാനാണ് അന്നും എന്നും ആഗ്രഹിച്ചത് ആൾക്കൂട്ടമില്ലാതെ ഇവർക്ക് ഒരു പാർട്ടി പ്രവർത്തനമില്ലായിരുന്നു ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇവർ രണ്ടുപേരും കഴിഞ്ഞേ മറ്റൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിട്ടുള്ളൂ എന്തിനേറെ പറയുന്നു എ കെ ആന്റണി പോലും ഇക്കാര്യത്തിൽ ഒരു പരാജയമാണെന്ന് വേണം പറയാൻ ഗ്രൂപ്പിനെ സജീവമായി നിർത്തി പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കപ്പെട്ടവർ കരുണാകരൻ ഐ ഗ്രൂപ്പിനെ വലിയ രീതിയിൽ സംരക്ഷിച്ചപ്പോൾ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിനെ വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു തങ്ങളുടെ ഗ്രൂപ്പിൽ വിശ്വസ്തരായി നിൽക്കുന്നവർക്ക് അവസരമൊരുക്കുവാൻ വേണ്ടി എന്നും ഈ രണ്ട് നേതാക്കളും വ്യഗ്രത പൂണ്ടോണ്ടേയിരുന്നു അതിനാൽ ഇരുവരുടെയും കൂടെ നിന്നാൽ തങ്ങൾക്ക് വളർച്ച ഉണ്ടാകുമെന്ന് പല നേതാക്കളും ആ കാലഘട്ടത്തിൽ വിശ്വസിക്കുകയും ചെയ്തു പല ജൂനിയർ നേതാക്കളും വളർന്നത് ഇവരുടെ തണലിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും തിരുവനന്തപുരത്ത് കരുണാകരൻ ഇല്ലായിരുന്നുവെങ്കിൽ വി എസ് ശിവകുമാറിനെന്ന നേതാവ് ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നുവെങ്കിൽ ആൻറ്റോ ആൻ്റണി എന്ന് പറയപ്പെടുന്ന എം ഉണ്ടാകുമായിരുന്നു എന്ന് സംശയിക്കുന്നവർ ഏറെയാണ് കാരണം അത്രമാത്രം കരുതലായിരുന്നു കൂടെ നിൽക്കുന്നവർക്ക് ഇരുവരും സമ്മാനങ്ങളായി കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളെത്തുന്ന സ്ഥലങ്ങൾ പൂരപ്പറമ്പാക്കാൻ ഉമ്മൻചാണ്ടിക്കും കരുണാകരനും കഴിഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം അത് കോൺഗ്രസിൻ്റെ ഒരു പ്രതാപകാലമായിരുന്നു എന്ന് പറയാം ജനങ്ങളുമായി മുട്ടിയും ഒരുമിയും ഇട്ടിരിക്കുന്ന ഖതർവേഷം ചുളിഞ്ഞുമാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലെ ഓരോ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരെയും നേരിൽ കണ്ട് അവരോട് പ്രവർത്തന രീതികളെക്കുറിച്ച് പറഞ്ഞവരുടെ പ്രവർത്തനം ഏത് നേതാക്കളിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വന്നാൽ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയായി വന്നിരിക്കുന്നു എങ്ങനെയാണ് ബൂത്ത് തലം മുതൽ പാർട്ടി പ്രവർത്തനം ക്രോഡീകരിക്കുന്നത് എന്ന് പോലും പല നേതാക്കൾക്കും വിവരമില്ലാതിരിക്കുന്നു അപ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറഞ്ഞ നേതാക്കളുടെയൊക്കെ സ്ഥാനം എത്ര വലുതാണ് എന്ന് പ്രവർത്തകർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പിന്നെ വേറെ ഒരു മറുസ്വഭാവവും കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ വെട്ടി ഒരു രീതി രണ്ടുപേർക്കുമുണ്ടായിരുന്നു ആന്റണിയെ ഒതുക്കാൻ ബയലാർവിയെ ഇറക്കി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പരാജയപ്പെടുത്തുവാൻ കരാ കരുണാകരന് കഴിഞ്ഞുവെങ്കിൽ അതുപോലെ തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം തരാൻ മുഖ്യമന്ത്രി കരുണാകരൻ തയ്യാറാകുന്നില്ലെന്ന് കണ്ടപ്പോൾ കരുണാകരനുണ്ടാക്കിയ യു ഡി എഫ് സംവിധാനത്തെ തന്നെ തൻ്റെ ചേരിയിലാക്കിയ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കരുണാകരൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വലിച്ചിടുന്നതിനും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് രാഷ്ട്രീയവും സാക്ഷ്യം വഹിച്ചതും നമ്മൾ കണ്ടതാണ് പിന്നെ മക്കൾ രാഷ്ട്രീയം പിന്നെ മക്കൾ രാഷ്ട്രീയവും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കെ കരുണാകരൻ പുത്രൻ മുരളീധരനെ പാർട്ടി ലീഡർഷിപ്പിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ചാണ്ടിയുമ്മനയും മകൾ അച്ചുമ്മനെയും പാർട്ടി നേതാക്കളായി ഉയർത്തിക്കൊണ്ടുപോരാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ രണ്ടുപേരും വിവാദങ്ങളുടെ കളിത്തോഴന്മാരുമായിരുന്നു ഉമ്മൻചാണ്ടിയും കരുണാകരനും ഇരുവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് തന്നെ രണ്ട് വനിതകളുടെ പേരിലായിരുന്നു എന്ന സാമ്യവും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മറിയൻ റഷീദയുടെ പേരുള്ള ഫ്രഞ്ച് ചാരക്കേസ് ഉയർന്നു പൊങ്ങിയതോടെ കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നതെങ്കിൽ ഉമ്മൻചാണ്ടിയെ തളച്ചിട്ടത് സരിതയും സോളാറുമായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് ഒരിക്കലും ഇരുവർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആ പദവിയിലേക്ക് പദത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് കരുണാകരൻ ആ വിഷയത്തിലൂടെ രാഷ്ട്രീയപരമായി തളർന്നപ്പോൾ ഉമ്മൻചാണ്ടിയെയും ഇതിൻ്റെ പേരിൽ കൂടെ നിന്ന നേതാക്കൾ തഴയുന്നതാണ് നമ്മൾ കണ്ടത് കരുണാകരനും ഉമ്മൻചാണ്ടിക്കും മരണം വരെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിച്ചതും ഇതുതന്നെയാകും ഇരുവരുടെയും കുടുംബാംഗങ്ങൾ പോലും പ്രസ്തുത വിഷയങ്ങൾക്ക് വലിച്ചൊഴിക്കപ്പെടുന്നതും കേരള രാഷ്ട്രീയവും കേരളവും ഒക്കെ പിന്നീട് ജൂനിയർ നേതാവ് വി ഡി സതീശൻ താൻ കൂടെയിരിക്കുന്ന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി വരുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു ഗതികേട് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും പിന്നെ ഈശ്വര ഭക്തിയിൽ ഇരു നേതാക്കളെയും വെല്ലാൻ ആരുണ്ട് എന്ന് കൂടി ചോദിക്കേണ്ടി വരും ഒരാൾ ഗുരുവായൂർ ഭക്തനാണെങ്കിൽ മറ്റേയാൾ പുതുപ്പള്ളിപ്പള്ളി ഭക്തനായിരുന്നു എന്നും ഇരുവർക്കും തങ്ങൾ വിശ്വസിക്കുന്ന ഇത് ദൈവങ്ങൾ കഴിഞ്ഞ് മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്തിരുന്നു കൊടുത്തിരുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ് ഇവരുടെ ശക്തി എന്ന് പറഞ്ഞ ദൈവങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കരുത്തരായ പകരക്കാരില്ലാത്ത പോരാളികളായിരുന്നു എന്ന് വേണം പറയാൻ കൊണ്ടും കൊടുത്തും ജനങ്ങളെ വിസ്മയിപ്പിച്ച ആകർഷിപ്പിച്ച പോരാളികൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പോരാട്ടം ഏത് തരത്തിലുള്ളതായിരുന്നുവെങ്കിലും ആരെയും വെറുപ്പില്ല ആരെയും വെറുപ്പിച്ചില്ല എന്ന് തന്നെ പറയാം ഓരോ പോരാട്ടവും ഇരുവരിലേക്കും കാന്തം പോലെ ജനങ്ങളെ അടുപ്പിക്കുന്നതായിരുന്നു അതായിരുന്നു ഉമ്മൻചാണ്ടിയും സാക്ഷാൽ കെ കരുണാകരൻ ഇനിയും ഇതുപോലെയുള്ള നേതാക്കൾ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ് ലീഡർ കെ കരുണാകരൻ്റെ സമം ലീഡർ ഉമ്മൻചാണ്ടി മാത്രമാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും കാലാകാലങ്ങളായി നേടിയെടുത്ത വിശ്വസ്തതയും ജനഹൃദയങ്ങളിൽ നേടിയെടുത്ത വിശ്വാസവും വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ഉയർന്നു പൊങ്ങിയ മറ്റ് നേതാക്കൾ ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കളങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ചില ചിത്രങ്ങൾ വരച്ചു കാട്ടിയത് അതുകൊണ്ടാണ് കെ കരുണാകരനെ പോലൊരു ഭക്തവത്സരനായിട്ടുള്ള ആളില്ലായിരുന്നുവെങ്കിൽ വി എസ് ശിവകുമാറിനെ പോലൊരു നേതാവ് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു പൊങ്ങില്ലായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ എം പി ആ എം പി കഴിഞ്ഞ മൂന്ന് കാലങ്ങളായി പത്തനംതിട്ടയിൽ മൂന്ന് ടേമുകളിലായി ജയിച്ചു വരുന്നുണ്ട് ആ ജയത്തിനൊക്കെ പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന കരുത്തനായ നേതാവിൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അതുകൊണ്ടൊന്നോർക്കുക പത്തനംതിട്ടയിലെ മണ്ണിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയില്ലാതെ ആൻറ്റോ ആന്റണി രംഗത്തിറങ്ങുമ്പോൾ പടനായി ചൊറ്റയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തകർന്നു പോകും തളർന്നു പോകും ആൻറ്റോ ആൻ്റണിക്ക് വിജയം അകലെയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു നേതാവിൻ്റെ തണലിൽ അദ്ദേഹത്തിൻ്റെ തോളിൽ തൂങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൻറ്റോ ആൻ്റണിക്ക് വിജയം ഉമ്മൻചാണ്ടിയുടെ കൈകളിലൂടെ സുരക്ഷിതമായി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത് മാറി കാലം മാറിയിരിക്കുന്നു ഉമ്മൻചാണ്ടി കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പത്തനംതിട്ടയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആൻറ്റോ ആൻ്റണിക്ക് വിജയം നേടിയെടുക്കുവാൻ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പട്ടണം അതായത് പത്തനംതിട്ട എന്ന് പറയപ്പെടുന്ന ലോക്സഭാ മണ്ഡലം ബി ജെ പിയുടെ കരാള ഹസ്തങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അനിൽ ആൻ്റണിയുടെ മുന്നേറ്റം തുടരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ വേഗതയിൽ കണിശതയിൽ ഒക്കെ ബി ജെ പി തൻ്റെ തങ്ങളുടെ തന്ത്രങ്ങൾ വളരെ കൃത്യമായി പയറ്റി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് അതുകൊണ്ട് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒന്നുമില്ലാത്ത കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും ഇനി ഉയർത്തെഴു എഴുന്നേൽക്കാൻ കഴിയാത്തവണ്ണം തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ നൽകേണ്ടിയിരിക്കുന്നത് കെ കരുണാകരൻ കോൺഗ്രസും കോൺഗ്രസ്സും ഉമ്മൻചാണ്ടിയില്ലാത്ത കോൺഗ്രസും ഒരിക്കലും ഇനി ഉയർത്തു പൊങ്ങില്ല ഉയർന്നു പൊങ്ങില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ചാരമായിത്തീരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ്സിന് ഇനി അങ്ങനെ ഉയർത്തു പോ ഉയർന്ന് നീക്കണമെങ്കിൽ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും വെല്ലുന്ന പുതിയ ലീഡർമാർ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു